എല്ലാ ദർശനങ്ങളും ഇത് അംഗീകരിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാലാമത്തെ പ്രമാണമാണ് ശബ്ദം എന്നൊരു പ്രമാണം. ശബ്ദം എന്നൊരു പ്രമാണം ഇതാണ് ശരിക്കും നമ്മുടെ മുഴുവൻ ചർച്ചയിലേക്ക് ഇന്ന് കേന്ദ്രമായി വരാൻ പോകുന്നത്. അതായത് ഞാനിപ്പോ നിങ്ങൾ പറയുന്നത് നിങ്ങൾ അറിഞ്ഞല്ലേ പെരുമ്പാവൂര് ഒരു അപകടം ഉണ്ടായി. നിങ്ങൾ ആരും നേരിട്ട് അറിഞ്ഞില്ല. ഞാൻ പെരുമ്പാവൂരിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ എന്നെ നിങ്ങൾക്ക് വിശ്വാസമാണെങ്കിൽ സംഗമേശൻ മാഷ് പറഞ്ഞു. അപ്പൊ അത് വാക്ക് മറ്റൊരാളുടെ വാക്കിൽ നിന്ന് കിട്ടിയ നമ്മൾ നേരിട്ട് കാണുന്നില്ല, നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ഉപമിക്കാനും പറ്റുന്നില്ല. നമ്മൾ നേരിട്ടുള്ള അറിവല്ല അത്. മറ്റൊരാളെ നമുക്ക് വിശ്വാസമുള്ളതുകൊണ്ട് അയാൾ പറഞ്ഞു വിശ്വസിക്കാം, അയാൾ നുണയനല്ല എന്നുണ്ട് നമുക്ക് വിശ്വസിക്കാം എന്ന് മറ്റൊരാൾ പറഞ്ഞത് വിശ്വസിക്കുന്ന അത്തന്നൊരു പ്രയോഗം. അയാൾ വിശ്വാസ്യനാണ്, അയാൾ യഥാർത്ഥം പറയുന്ന ആളാണ്. അതുകൊണ്ട് അയാളെ നമുക്ക് വിശ്വസിക്കാം, അയാൾ പറയുന്നത് സ്വീകരിക്കാം. കാരണം ശബ്ദം തന്നെ പ്രമാണമാണ്. പിന്നെ അർത്ഥാപത്തി അനുപലബ്ധി പോലെയുള്ള ചില പ്രമാണങ്ങളുണ്ട്. ആ വാക്ക് പരിചയപ്പെടുത്തുക മാത്രമേ അർത്ഥാപത്തി അർത്ഥം കൊണ്ട് കിട്ടും. തടിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ദേവതത്തൻ അങ്ങനെ നമ്മുടെ എന്തെങ്കിലും ഇങ്ങനത്തെ പേരിടാം. ദേവതത്തൻ നല്ല തടിച്ചു നല്ല ഉഷാറായിരിക്കുന്നത് കണ്ടാൽ തന്നെ നല്ല ആരോഗ്യവാനാണ്. രോഗമൊന്നുമില്ല, ഒരു രോഗമില്ല. അയാള് പകലൊന്നും ഭക്ഷണം കഴിക്കാറില്ല, എന്നും നിരാഹാരമുള്ള നല്ല തടിച്ചു ഉഷാറായിട്ടിരിക്കുന്നു. നമുക്ക് മനസ്സിലാവും അയാൾ രാത്രിയാണ് ഭക്ഷണം കഴിക്കുന്നത്.